ഹായ് എവരിവൺ റാങ്ക് ഹോൾഡേഴ്സ് പി എസ് സി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ജ്യോഗ്രഫിയിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലെ വന്യജീവി സംഗീതങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക കേരളത്തിൽ മൊത്തം പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണുള്ളത് പതിനേഴ് വന്യജീവി സംഗീതങ്ങളും ഒരു കമ്മ്യൂണിറ്റി റിസർവുമാണുള്ളത് കടലുണ്ടി വള്ളിക്കുന്ന് ഒരു കമ്മ്യൂണിറ്റി റിസർവാണ് കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരുടെയും സഹായത്തോടു കൂടി സംരക്ഷിക്കപ്പെടുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്യജീവി സങ്കേതങ്ങൾ ഗവൺമെൻ്റ് മാത്രം സംരക്ഷിക്കുന്നത് കമ്മ്യൂണിറ്റി റിസർവ് ആണെങ്കിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ കൂടി സംരക്ഷിക്കപ്പെടുന്നത് ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പെരിയാർ വന്യജീവി സങ്കേതത്തെ ഒരു വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത് ഒടുവിൽ രൂപം കൊള്ളുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് മലപ്പുറത്തെ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് ഒടുവിൽ രൂപം കൊണ്ട വന്യജീവി സങ്കേതം ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലായിരുന്നു ആകെ ഉള്ള ദേശീയോദ്യാനങ്ങളിൽ ഒന്ന് മാത്രമാണ് പാലക്കാട് ഉള്ളത് ബാക്കിയെല്ലാം നമ്മുടെ ഇടുക്കി ജില്ലയിലായിരുന്നു അതുപോലെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതം പിന്നെ തെക്കേ അറ്റത്താണെങ്കിൽ നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്തെ നെയ്യാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് നോക്കാം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന ഒരു വന്യജീവി സങ്കേതമാണ് പീരുമേട് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നുള്ളത് കേരളത്തിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു വന്യജീവി സങ്കേതമായി പെരിയാർ വന്യജീവി സങ്കേതത്തെ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽക്കേ ഇതൊരു വന്യജീവി സങ്കേതമായി ഉണ്ടായിരുന്നു പക്ഷേ കേരള ഗവണ്മെൻറ്റ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് തേക്കടി വന്യജീവി സങ്കേതമെന്നും നെല്ലിക്കാമ്പെട്ടി എന്നും ഒക്കെ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം ശബരിമല ക്ഷേത്രത്തിനടുത്താണ് പെരിയാർ വന്യജീവി സങ്കേതം വരുന്നുള്ളത് അതുപോലെ തന്നെ മംഗളാദേവീ ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രമാണ് മംഗളാദേവീ ക്ഷേത്രം ഇത് രണ്ട് ക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് വന്യജീവി സങ്കേതം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടില് പെരിയാർ വന്യജീവി സങ്കേതം ഒരു കടുവ സംരക്ഷണ കേന്ദ്രമായി മാറി പ്രൊജക്റ്റ് ടൈഗറില് ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രൊജക്റ്റ് എലിഫന്റിലും നമ്മുടെ പെരിയാർ വന്യജീവി വന്യജീവിസങ്കേതത്തെ ഉൾപ്പെടുത്തി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആന സംരക്ഷണ കേന്ദ്രമായി മാറുകയും ചെയ്തു അടുത്തത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് ഈ വന്യജീവി സങ്കേതം ഉള്ളത് തമിഴ്നാട്ടിൽ കൂടി മാത്രം പ്രവേശനമുള്ള ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് ആ ഒരു സവിശേഷത കൂടി ഈ വന്യജീവി സങ്കേതത്തിനുണ്ട് രണ്ടായിരത്തി പത്തിൽ കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഏറ്റവും വലിയ തെക്ക് തേക്ക് എന്ന് കരുതപ്പെടുന്ന കന്നിമരം തേക്ക് ഇവിടെയാണ് കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇതൊരു വന്യജീവി സങ്കേതമായി നിലവിൽ വരുന്നത് റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം നേടിയ ഒരു വന്യജീവി സങ്കേതമാണ് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ചറി അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമായ വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം രണ്ട് ഭാഗമായിട്ടാണ് വയനാട്ടിൽ കാണപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതമായും അതുപോലെ തന്നെ തോൽപെട്ടിയായിട്ടും തോൽപെട്ടി വന്യജീവി സങ്കേതമായിട്ടും അങ്ങനെ രണ്ട് വന്യജീവി സങ്കേതമായിട്ടാണ് വയനാട്ടിൽ കാണപ്പെടുന്നത് പക്ഷേ ഇത് രണ്ടും വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ് നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗം കൂടിയാണ് വയനാട് വന്യജീവി സംഗീതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായ ഒരു നാഷണൽ പാർക്ക് ഒരു ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി പാലക്കാട്ടിലെ സൈലൻ്റ് വാലി ഇവിടെ വന്യജീവി സങ്കേതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വയനാട് വന്യജീവി സങ്കേതമാണ് നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ളത് വയനാട് വന്യജീവി സങ്കേതത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ആന സംരക്ഷണ കേന്ദ്രം കൂടി ആയി നമ്മുടെ വന്യ വയനാട് വന്യജീവി സങ്കേതത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം ഇതിനടുത്തായിട്ട് വരുന്ന കർണാടകയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് അതുപോലെ തന്നെ നാഗർഹോള നാഷണൽ പാർക്ക് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുതുമലൈ നാഷണൽ പാർക്ക് ഇത് മൂന്നും വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യമല ബയോസ്ഫിയറിൻ്റെ ഭാഗം കൂടിയാണ് നെയ്യാർ വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ മറ്റ് വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പേപ്പാറയും അതുപോലെ തന്നെ ചെന്തുരുണി വന്യ വന്യജീവി സങ്കേതവുമാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ചെന്തുരുണി കൊല്ലത്താണ് അപ്പോൾ ഇത് മൂന്നുമാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ നെയ്യാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായിട്ടുള്ള മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചാമ്പൽ മലയണ്ണാനും അതുപോലെ തന്നെ നക്ഷത്ര ആമയും കാണപ്പെടുന്ന ഒരു വന്യജീവി സംഗീതമാണ് ചിന്നാർ വന്യജീവി സംഗീതം കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ചിന്നാർ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിന്നാർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ നദി ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന ഒരു വന്യജീവി സംഗീതം കൂടിയാണ് ചിന്നാർ അടുത്തത് ചന്ദരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് കൊല്ലം ജില്ലയിലെ ചന്ദരുണി വന്യജീവി സങ്കേതം പിന്നെയുള്ളത് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഒരു സസ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന ഏക ഒരു വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വന്യജീവി സങ്കേതമാണ് നീലക്കുറിഞ്ഞിയുടെ സയൻറ്റിഫിക് നെയിം എല്ലാവരും നോക്കി വെക്കുക സ്ട്രോബെലാന്തസ് കുന്തിയാന ഇതിനു മുന്നിലുള്ള എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കുറിഞ്ഞലയുടെ ശാസ്ത്രീയനാമവും അതുപോലെ തന്നെ വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് അടുത്തത് മംഗളവനം ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം ഒരു പക്ഷി സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നുകൂടി അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ് കണ്ടൽക്കാടുകളുള്ള ഒരു പ്രദേശം കൂടിയാണ് മംഗളവനം പക്ഷി സങ്കേതം എന്ന് പറയുന്നത് അടുത്തത് ഏറ്റവും വലിയ പക്ഷി പക്ഷിസങ്കേതമായ തട്ടേക്കാട് എറണാകുളം ജില്ലയിൽ തന്നെയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതവും വരുന്നത് പ്രശസ്ത ഓർമിത്തോളജിസ്റ്റ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന സ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന് സലീം അലിയുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് നവംബർ പന്ത്രണ്ടിനാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം സലീം അലി എഴുതിയ രണ്ട് പുസ്തകത്തിൻ്റെ ഓർത്തു വെക്കുക ഫാൾ ഓഫ് എ സ്പാരോ അതുപോലെ തന്നെ ബേഡ്സ് ഓഫ് ട്രാവൻകോർ ആൻഡ് കൊച്ചിൻ ഈ രണ്ട് പേര് ശ്രദ്ധിച്ചു വെക്കുക അടുത്തത് പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് കെ കെ നീലകണ്ഠൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം കെ കെ നീലകണ്ഠൻ്റെ ഒരു പേര് കൂടി ഒരു പുസ്തകം കൂടി നമുക്ക് പഠിക്കാനുണ്ട് കേരളത്തിലെ പക്ഷികൾ സ്റ്റോഫ് ട്രാവൻ കോർ ആൻഡ് കൊച്ചിന് അതെങ്കിൽ സലിമലി കേരളത്തിലെ പക്ഷികളാണെങ്കിൽ കെ കെ നീലകണ്ഠൻ കെ കെ നീലകണ്ഠൻ്റെ തൂലികാനാമം ഇന്ദു ചൂടൻ എന്നാണ് ഉള്ളത് കുമരകം പക്ഷിസങ്കേതം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കായലുകളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നുകൂടി അറിയപ്പെടുന്ന ഒരു പക്ഷിസങ്കേതമാണ് കുമരകം പക്ഷിസങ്കേതം അതിന് കാരണം കുമരകം പക്ഷി സങ്കേതത്തെ ഒരു പക്ഷി സങ്കേതമാക്കി മാറ്റിയത് ആൽഫ്രഡ് ജോർജ് ബേക്കർ എന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് അടുത്തത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വന്യജീവി സങ്കേതമായ പി വാഴാനി വന്യജീവി സങ്കേതമാണ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് അതിനുശേഷം രൂപം കൊണ്ടതാണ് പി വാഴാനി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് പി ചി വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് അതുപോലെ തന്നെ തൃശ്ശൂരുള്ള മറ്റൊരു വന്യജീവി സംഗീതമാണ് ചിമ്മിനി വന്യജീവി സംഗീതം മുകുന്ദപുരത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സംഗീതമാണ് ചിമ്മിനി വന്യജീവി സങ്കേതം പിന്നെയുള്ളത് മലബാർ വന്യജീവി സംഗീതമാണ് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നതാണ് മലബാർ വന്യജീവി സംഗീതം റീഡ് തവളകൾ ധാരാളമായി കാണപ്പെടുന്ന ഒരു വന്യജീവി സംഗീതമാണ് മലബാർ വന്യജീവി സംഗീതം കോഴിക്കോട്ടെ കക്കയത്താണ് സ്ഥിതി ചെയ്യുന്നത് കക്കയം എന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കക്കയം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് പക്ഷിഗ്രാമം പല എക്സാംസിലും ചോദിച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക അപ്പോൾ ഇത്രയാണ് വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കേരള ജിയോഗ്രഫിയിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്